നമസ്കാരം. ലാബ് ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതിന് തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഈ വീഡിയോയുടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതണമെന്നും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും അനുസരിച്ച് മുൻപോട്ടുള്ള ലാബ് ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ പ്രയാണം തുടരുന്നതാണ് എന്ന് അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ RMS തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി പറയുകയാണ്. ഈ ട്രൂ RMS തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒരു കാരണത്തിന് നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഒരു മൾട്ടിമീറ്റർ വാങ്ങാനായിട്ട് ചെന്നു. ചേട്ടാ, എനിക്കൊരു മൾട്ടിമീറ്റർ വേണം എന്ന് പറയുമ്പോൾ കടക്കാരൻ ആദ്യത്തെ ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് ഏത് മൾട്ടിമീറ്ററാണ് ആവശ്യം? ട്രൂ RMS വേണോ RMS വരുന്ന സാധാരണ മീറ്റർ വേണോ? ചേട്ടാ, എൻ്റെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉടനെ അവരൊരു 150 രൂപയുടെ ഒരു ബഡ്ജ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഒരു 500 രൂപയുടെ ഒരു മൾട്ടിമീറ്റർ എടുത്ത് നമ്മുടെ കൈവശം തരും. എന്നിട്ട് ഒരേ ഇത് കൊണ്ടുപോയിക്കോളാം പറയും. അത് ആ RMS മെതേഡിൽ ഉള്ള മൾട്ടിമീറ്റർ ആയിരിക്കും. പക്ഷേ നമ്മൾ പറയുകയാണ് ചേട്ടാ ഇത്തിരി വില കൂടിയ നല്ലൊരു മൾട്ടിമീറ്റർ വേണം എന്ന് പറയുകയാണെങ്കിൽ അവരുടനെ കടയിൽ കയറിയിട്ട് അവിടുന്ന് ഒരു 2500 രൂപ 2000-3000 രൂപയുടെ വിലയുള്ള ഒരു മൾട്ടിമീറ്റർ എടുത്ത് തരും. അതിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഇത് ട്രൂ RMS മൾട്ടിമീറ്റർ ആണെന്ന്. ഉദാഹരണത്തിന് അതിൻ്റെ മുകളിൽ ഇങ്ങനെയൊരു സിമ്പിളിൽ അത് എഴുതിയിട്ടുണ്ടാവും ഇത് ട്രൂ RMS മൾട്ടിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, എന്താണ് ഈ ട്രൂ RMS? അത് RMS തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ? ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്താണ് ട്രൂ RMS എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കാശ് കൊടുത്ത് ഒരു മൾട്ടിമീറ്റർ വാങ്ങുമ്പോൾ ആ മൾട്ടിമീറ്റർ ട്രൂ RMS ആണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനുപയോഗിക്കാം, അതിൻ്റെ പ്രയോജനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സിമ്പിൾ വീഡിയോയാണ്, വളരെ ബേസിക്കായിട്ട് ഫണ്ടമെൻ്റലുകളും വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ലൈനിൽ വരുന്ന വൈദ്യുതി 230 വോൾട്ടേജ് ആണെന്ന്. ഈ ലൈനിൽ വരുന്ന വൈദ്യുതി 230 ആണെന്ന് നമുക്കെങ്ങനെ അറിയാം? ഈ ലൈനിൽ വരുന്ന വൈദ്യുതി നമ്മൾ മൾട്ടിമീറ്റർ, നമ്മുടെ കൈവശമുള്ള മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ അതിൻ്റെ പോസിറ്റീവ് ലീഡും നെഗറ്റീവ് ലീഡും കൂടെ സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് 230 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരുതുന്നു അത് ഇത് 230 വോൾട്ടേജ് ആണെന്ന്. സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 0-ൽ നിന്ന് തുടങ്ങി 330 പീക്ക് വരെ എത്തി, ആ പീക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് 0-ലേക്ക് എത്തുന്ന ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈദ്യുതിയാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതാണ്ട് ഇത് നമ്മൾ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു ആൾട്ടർ എ സിയുടെ ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എഴുതിയിരിക്കുന്നത് ഇതിനകത്ത്. ഈ ഗ്രാഫിനകത്ത് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ച് വെച്ചിട്ട് ഇവിടെ 90 എന്ന് എഴുതിയിട്ടുണ്ട്, 180 എന്ന് എഴുതിയിട്ടുണ്ട്, 270 എന്ന് എഴുതിയിട്ടുണ്ട്, 360 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്താണ് ഈ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. അതായത് സപ്പോസ് നമ്മുടെ കൈവശം നമുക്ക് ഒരു ജനറേറ്റർ ഉണ്ടെന്നിരിക്കുക, നമ്മൾ നേരെ മൂലമറ്റത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ മൂലമറ്റം പവർ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൈവശം ഒരു ജനറേറ്റർ ഉണ്ട്, ഇതേപോലെ ഒരു ജനറേറ്റർ. ഈ ജനറേറ്റർ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ജനറേറ്ററിൻ്റെ ആർമേച്ചറാണ്. ഇത് ആർമേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോയിലുകൾ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. രണ്ട് മാഗ്നറ്റുകൾ ഇരിപ്പുണ്ടാവും. ഇവിടെ ഒരു മാഗ്നറ്റ് ഇരിപ്പുണ്ട്, ഇവിടെ ഒരു മാഗ്നറ്റ് ഇരിപ്പുണ്ട്. ഈ രണ്ട് മാഗ്നറ്റുകളും ഒരു ആർമേച്ചറും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പോകുന്നുണ്ട്. നമ്മുടെ ആർമേച്ചർ വെള്ളം വരുമ്പോൾ അതിങ്ങനെ ശക്തമായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പം ഒരു കോയിൽ അത് ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്? അവിടെ ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവും. ആ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവുന്നതിൻ്റെ ഒരു പടമാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഈ പടം എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ 90 എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മൾ ഈ ഒരു ബൾബിൻ്റെ നമ്മൾ ഈ ഒരു ആർമേച്ചറിൻ്റെ മുകളിൽ ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. അതായത് നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഹാവൽസ് എന്ന് എഴുതിയിരിക്കുന്നില്ലേ, നമ്മുടെ ആർമേച്ചറിൻ്റെ കമ്പനിയാണ് ഹാവൽസ് എന്ന് തന്നെ വിചാരിച്ചു. ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റ് മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഇരിക്കട്ടെ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിങ്ങനെ തിരിയും, വെള്ളം വീഴുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ, ഈ സൈഡിൽ വരുമ്പോൾ 90 ഡിഗ്രി തിരിഞ്ഞു എന്ന് പറയും.
മനസ്സിലായോ? അപ്പം ആർമേച്ചർ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ തിരിഞ്ഞ് 90 ഡിഗ്രി ആകുമ്പോൾ വോൾട്ടേജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പീക്കിൽ ചെല്ലും. ഈ പീക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 230 വോൾട്ടേജ് അല്ല, ഇവിടെ 330 വോൾട്ടേജ് ഉണ്ടാകും. ഓക്കെ, അറൗണ്ട് 330, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എന്നിട്ട് അതിങ്ങനെ വീണ്ടും തിരിഞ്ഞ് താഴെ വശത്തെത്തും. ഈ താഴെ വശത്തെത്തുമ്പോഴാണ് അത് തിരിച്ച് താഴ്ന്ന് വന്ന് 180 ഈ 180 ഡിഗ്രി എത്തിയെന്ന് പറയും. ആ 180 ഡിഗ്രി എത്തുമ്പോൾ വോൾട്ടേജ് എത്രയായി? 0 മാറി. അവിടുന്ന് വീണ്ടും ഇതിങ്ങനെ തിരിഞ്ഞ് 270 വരും. ഈ 270 വരുമ്പം അത് നെഗറ്റീവ് പീക്കിലേക്കാണ് അത് പോകുന്നത്. ഈ നെഗറ്റീവ് പീക്കിലേക്ക് പോയിട്ട് അവിടെ മാക്സിമം വോൾട്ടേജിലെത്തും. അവിടെ -331, ഇതും മൈനസ് ഏരിയ ആണിത്. ഓക്കെ, അവിടെ -333 330 എത്തിയിട്ട് വീണ്ടും ഇതിങ്ങനെ തിരിഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ അത് വീണ്ടും 0 എത്തും. ഇപ്പം മനസ്സിലായോ? ഈ ജനറേറ്ററിൻ്റെ ഈ ആർമേച്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആംഗിള് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വോൾട്ടേജിൻ്റെ വ്യതിയായനമാണ് ഈ വരച്ചിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. സിമ്പിൾ. ഇനി പറയാനുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS എന്താ, ട്രൂ RMS എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. മറ്റൊരു പടം എടുത്തുതരാം. ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ട് വരച്ചിരിക്കുന്ന ഒരു സൈൻ വേവ് ഇവിടെ കിടപ്പുണ്ട്. ആ സൈൻ വേവിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഒരു ഗ്രാഫിനകത്ത് ഒരു വലിയ സൈൻ വേവ് ആദ്യം വരച്ചു, അത് കഴിഞ്ഞിട്ടൊരു ഡോട്ടഡ് ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ആ സൈഡിൽ VRMS എന്ന് എഴുതിയിട്ടുണ്ട്, VPEAK എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈൻ വേവിൻ്റെ പീക്ക് വോൾട്ടേജാണ് ഈ VPEAK എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ ACയുടെ കേസിലാണെങ്കിൽ 230 330 ആണെന്ന് പറഞ്ഞു ഇവിടെ വരുന്നത്. മനസ്സിലായല്ലോ? RMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വൈദ്യുതി ആക്ച്വലി ഇതെങ്ങനെ എടുക്കുന്നതെന്ന് പറയുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ, കറക്റ്റായിട്ട് പിടികിട്ടത്തുള്ളൂ. ഈ VRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ലൈനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന 230 വോൾട്ടേജ് ആയിരിക്കും. ഞാനിവിടെ എഴുതാഞ്ഞത് ഞാൻ ഈ എഴുതിയിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ പടം വരച്ചിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ എഴുതാത്തത്. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കി വയ്ക്കുക, ഇത് തൽക്കാലം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. RMS എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട്. ഈ പീക്ക് വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 നിന്ന് തുടങ്ങി ഷാഫ്റ്റ് തിരിഞ്ഞ് 90 ഡിഗ്രി ആകുമ്പോൾ ഏറ്റവും പീക്കിലെത്തും എന്നല്ലേ പറഞ്ഞത്. ഈ ഷാഫ്റ്റ് തിരിഞ്ഞ് 90 ഡിഗ്രി ഏറ്റവും പീക്കിലെത്തുന്ന സമയത്ത് വളരെ മൈക്രോ സെക്കൻഡുകളെ ഈ ഒരു ഭാഗങ്ങളിൽ നമ്മുടെ ജനറേറ്റർ ഉണ്ടാകാറുള്ളൂ. അത് തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അതാ കാരണം നമ്മുടെ ലൈനിൽ വരുന്ന വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 Hz ആണ്. ഇതുപോലെ സെക്കൻഡിൽ 50 സൈക്കിളുകൾ വരണം. അപ്പം ഒരു റൊട്ടേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ ഒരു സൈക്കിൾ ഉള്ളത് നമുക്ക്, മനസ്സിലായോ? അപ്പോൾ 50 റൊട്ടേഷൻ, സെക്കൻഡിൽ 50 വട്ടം ഈ ഷാഫ്റ്റ് ഇങ്ങനെ കിടന്ന് തിരിയുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പം വളരെ വളരെ മൈക്രോ സെക്കൻഡിൽ മാത്രമേ ഈ പീക്കിൽ നിൽക്കുന്നുള്ളൂ, 330 വോൾട്ടേജ് നിൽക്കുന്നുള്ളൂ. 330 വോൾട്ടേജ് വളരെ മൈക്രോ സെക്കൻഡ്സിൽ മാത്രമേ ഈ പീക്കിൽ നിൽക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം VRMS എന്ന് പറയുമ്പം കുറേ കൂടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നൊരു സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഏകദേശം കുറച്ച് ഏതാണ്ട് ഈ ഒരു ഗ്രാഫ് വന്നിട്ട് ഇത്തിരി ഫ്ലാറ്റായിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയേക്കുന്നത് കാണാം. അപ്പം നമുക്ക് ഒത്തിരി മനസ്സിലാവും വോൾട്ടേജ് കുറച്ച് ഫ്ലാറ്റായിട്ട് വന്നിരിക്കുന്ന ഏരിയയാണ് ഈ RMS ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന്. നമ്മൾ അങ്ങനെ കംപ്ലീറ്റായിട്ട് ജഡ്ജ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷേ എന്നാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം. അതെന്താണെന്നുള്ളത് തൊട്ട് താഴോട്ട് പറഞ്ഞുതരാം. ഈ ഒരു സൈൻ വേവിൻ്റെ പോസിറ്റീവ് പീക്ക് മാത്രം ഇവിടെ എടുത്തു വച്ചിരിക്കുകയാണ്. നോക്കാം, നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ മെഷർ ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡിൽ ഗ്രാഫ് എടുത്തിട്ട് അതിനകത്തുനിന്ന് മെഷർ ചെയ്തെടുക്കുന്ന വോൾട്ടേജ് മെഷർ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ പോസിറ്റീവ് പീക്ക് മാത്രം ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴുള്ള വോൾട്ടേജുകൾ എത്ര വരുന്നുണ്ട് എത്ര വരുന്നുണ്ട് എത്ര വരുന്നുണ്ട് ഇങ്ങനെ മെഷർ ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1, V2, V3, V4, V5, V6, V7, V8, V9, V10, V11, V12 എന്ന് പറയുമ്പം 0 വോൾട്ടേജ് ആണെന്ന് നമുക്കറിയാം, അറിയാമല്ലോ. ഓക്കെ, ഈ നിശ്ചിത സമയം നേരത്തെ പറഞ്ഞത് തന്നെ ആ പോസിറ്റീവ് പീക്ക് ഇങ്ങനെ നമ്മുടെ ആർമേച്ചർ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത സമയത്തിന് ഞാൻ ഇവിടെ നിന്നുള്ള വോൾട്ടേജുകളെ ഓരോന്നിനെയും മെഷർ ചെയ്ത് ഈ ടേബിളിനകത്ത് അങ്ങ് എഴുതി. കണ്ടോ ടേബിൾ? ഇപ്പോൾ മനസ്സിലായി ടേബിൾ എന്താണെന്ന്. വോൾട്ടേജ് ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, ആംഗിൾ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ V1 എടുത്തപ്പം എൻ്റെ ഷാഫ്റ്റ് ഇരുന്ന ആംഗിൾ 18 ഡിഗ്രി ആയിരുന്നു, മനസ്സിലായി? ഇങ്ങനെ നിന്നപ്പോഴായിരുന്നു ഞാൻ V1 എടുത്തത്.
ഓക്കേ. അന്നേരം 18 ഡിഗ്രിയിൽ എടുത്ത വോൾട്ടേജ് എത്രയാണ്? 6.2. ഓക്കേ, വി ടു എടുത്തപ്പം എൻ്റെ ആർമേച്ചറിൻ്റെ ആംഗിള് 36 ഡിഗ്രി ആയിരുന്നു. പിന്നെ 54 ഡിഗ്രി ഉള്ളപ്പോൾ എടുത്തു, 72 ഡിഗ്രി ഉള്ളപ്പോൾ എടുത്തു, 90 ഡിഗ്രി ഉള്ളപ്പോൾ എടുത്തു, 108 ഡിഗ്രി ഉള്ളപ്പോൾ എടുത്തു, 126 ഡിഗ്രി ഉള്ളപ്പോൾ എടുത്തു, 144 ഡിഗ്രി ഉള്ളപ്പോൾ എടുത്തു, 162 ഡിഗ്രി ഉള്ളപ്പോൾ എടുത്തു, 180 ഡിഗ്രി ഉള്ളപ്പോൾ എടുത്തു. ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഇതിന് ഇടയ്ക്കുള്ള സമയം, അത് ഏതൊക്കെ സമയത്തിനിടയ്ക്കാണ് നമ്മളിത് എടുക്കുന്നതെന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ കയ്യിലൊരു ഫോർമുലയുണ്ട്. അതായത് വി ആർ എം എസ് ഈസ് ഈക്വൽ ടു വി പി കെ ഡിവൈഡഡ് ബൈ റൂട്ട് ടു എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടുത്തെ പീക്ക് വോൾട്ടേജ് എത്രയാണ് ഞാൻ മെഷർ ചെയ്തത്? 90 ഡിഗ്രിയിൽ എനിക്ക് പീക്ക് വോൾട്ടേജ് കിട്ടിയത് എത്രയാണ്? 20 വോൾട്ട് അല്ലേ. 20 ഡിവൈഡഡ് ബൈ റൂട്ട് ടു, റൂട്ട് ടുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.414. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 14.14. മനസ്സിലായേ? ഇത് വി ആർ എം എസ് വോൾട്ടേജ് കണ്ടുപിടിക്കുന്ന, ആർ എം എസ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്. ഇതും വി ആർ എം എസ് കണ്ടുപിടിക്കുന്ന മറ്റൊരു മെത്തേഡാണ്. പുസ്തകത്തിൽ ഇത് വി ആർ എം എസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ശരിക്കും ട്രൂ ആർ എം എസ് എന്ന് പറയുന്ന ആ ഒരു ടെർമിനോളജിയുടെ പിന്നിലുള്ള ഉദ്ദേശം ഇതാണ്. ഓക്കെ, അതിനാ അതുകൊണ്ടാണ് ഞാനിവിടെ റീനെയിം ചെയ്ത് ട്രൂ ആർ എം എസ് എന്ന് എഴുതിയിരിക്കുന്നത്. വി ആർ എം, നമ്മൾ പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോർമുല വി ആർ എം എസ് എന്ന് മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, ട്രൂ ആർ എം എസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഓരോ പീക്കിലെയും വോൾട്ടേജ് എടുക്കും. ഓരോ പീക്കിലെയും വോൾട്ടേജ്, ഞാനിപ്പോൾ 12 പീക്ക് വരെ ഉണ്ടെങ്കിൽ 12 പീക്ക് വരെയുള്ള വോൾട്ടേജ് ഞാനിവിടെ മെഷർ ചെയ്ത് വെച്ചിട്ട് നമ്പർ ഓഫ് ഇൻ്റർവെൽ എത്രയാണെന്ന് നോട്ട് ചെയ്യും. എന്നിട്ട് ആ നമ്പർ ഓഫ് ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ ഹോൾ റൂട്ട് കാണണം. ഇതാണ് ഈ ഫോർമുല, മനസ്സിലായോ? അതായത് ഞാനിവിടെ അപ്ലൈ ചെയ്ത് നോക്കുവാണ്, 6.2 ഏതാ 18 ഡിഗ്രിയിൽ എത്തിയപ്പോഴുണ്ടായിരുന്ന വോൾട്ടേജ് അല്ലേ. അത് 6.2 അതിൻ്റെ സ്ക്വയർ പ്ലസ് 11.8 സ്ക്വയർ, 16.2 അതിൻ്റെ സ്ക്വയർ, 19 അതിൻ്റെ സ്ക്വയർ, 20 അതിൻ്റെ സ്ക്വയർ, 19 അതിൻ്റെ 1 ഡിഗ്രിയിലുള്ള 19 അതിൻ്റെ സ്ക്വയർ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ? 10 നമ്പർ ഉണ്ടായിരുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ 10 ഇൻ്റർവെൽ കൊണ്ട് ഞാനതിനെ ഭാഗിച്ചപ്പം എനിക്ക് കിട്ടിയ വാല്യൂ 2000 ÷ 10 √2000 ÷ 10 എന്നാണ്. അതായത് ഈസ് ഈക്വൽ ടു √200. √200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു 14.14 വോൾട്ട്. ഈ രണ്ട് ആർ എം എസ് മെത്തേഡും കറക്റ്റ് അല്ലായിരുന്നോ? കറക്റ്റ് ആയിരുന്നു. അതായത് ഒരു സൈൻ വേവ്, അത് നിശ്ചിത സമയം കൊണ്ട് കറക്റ്റ് സൈക്കിളാണ് അത് പൂർത്തിയാക്കി പോകുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 50 Hz, അത് സമയം ആ പറയുന്ന ഒരു സെക്കൻഡിനുള്ളിൽ 50 വട്ടം ഈ സൈൻ വേവ് ഇങ്ങനെ പീക്ക് ഇങ്ങനെ മാറി കിട്ടി വരുന്നെന്നുണ്ടെങ്കിൽ, അത് കറക്റ്റ് വി ആർ എം എസ് മെത്തേഡിൽ നമ്മൾ വോൾട്ടേജ് കണക്ട് കൂട്ടിയാലും ട്രൂ ആർ എം എസ് മെത്തേഡിൽ വളക്കൂട്ടി നോക്കിയാലും നമുക്ക് ഒരേ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പീക്ക് വോൾട്ടേജ് 20 ആണ് ശരിക്കും, മനസ്സിലായോ? പക്ഷേ അതിവിടെ നമ്മൾ കണക്കെടുക്കുന്നില്ല. നമ്മൾ ട്രൂ വി ആർ എം എസ് മെത്തേഡിലും ട്രൂ ആർ എം എസ് മെത്തേഡിലും നമ്മൾ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 14.14 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ചോദിക്കാം, ഞാൻ ചോദിച്ചത് അപ്പോൾ കടക്കാരൻ്റെ, ഇനി നമുക്ക് നേരെ കടയിലേക്ക് വരാം. കടക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് ഏത് മൾട്ടിമീറ്റർ വേണമെന്ന് ചോദിച്ചു, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ട്രൂ ആർ എം എസ് മൾട്ടിമീറ്റർ വേണമെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് സാധാരണ ഒരു മൾട്ടിമീറ്റർ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ട്രൂ ആർ എം എസ് മൾട്ടിമീറ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന മൾട്ടിമീറ്ററിനുള്ളിൽ ട്രൂ ആർ എം എസ് മൾട്ടിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ വോൾട്ടേജിനെ മെഷർ ചെയ്ത് കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോർമുല ഇതായിരിക്കും. അതല്ല, നിങ്ങളൊരു സാധാരണ മൾട്ടിമീറ്ററാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് വോൾട്ടേജിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല ഇതായിരിക്കും. മനസ്സിലായോ? ഇത് തമ്മിൽ എന്താ വ്യത്യാസം? അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, ഇത് നമ്മൾ 2000 രൂപ കൊടുത്ത് ട്രൂ ആർ എം എസ് മൾട്ടിമീറ്റർ വാങ്ങിക്കുന്നതും 2500 രൂപ കൊടുത്ത് നമ്മൾ സാധാരണ ഒരു മൾട്ടിമീറ്റർ വാങ്ങിക്കുന്നതും രണ്ടും ഒന്നല്ലേ? നമുക്ക് ഒരേ വാല്യൂ തന്നെ, ഒരേ വോൾട്ടേജ് തന്നെ കിട്ടുമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇത് നമ്മുടെ സൈൻ വേവ് കറക്റ്റ് സൈക്കിൾ പോലെ പോവുകയാണെങ്കിൽ ഓക്കെ. നമ്മുടെ ഇപ്പം എന്താണ്ട് നോക്കുവാണ്, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ജനറേറ്റർ ഒരു സെക്കൻഡിനുള്ളിൽ 50 വട്ടം ഇത് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഈ 50 വട്ടം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 50 സൈക്കിളുകൾ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ടൈമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു താളത്തിന് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ താളത്തിൽ തന്നെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് ഈ സൈക്കിളിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് 50 Hz തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക കോൺസ്റ്റൻ്റ് ആയിട്ട്.
ഓർത്ത് നോക്കണം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ആ ഒരു വൈദ്യുതിയുടെ ആ ഒരു ട്രാൻസ്മിഷനൊക്കെ നടക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം ഈ 50 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, സപ്പോസ് ആ അങ്ങനെ ആ ഒരു താളത്തിന് ഈ സംഭവം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ VRMS-ലും TRMS-ലും ഒരേ രീതിയിലുള്ള വോൾട്ടേജുകൾ കിട്ടുന്നത്. സപ്പോസ് നമുക്ക് വരുന്ന വോൾട്ടേജ് ഈ വരുന്ന സൈൻ വേവ് വേറൊരു ഷേപ്പാണെങ്കിൽ, ഉദാഹരണത്തിന് അതിൻ്റെ ഷേപ്പിന് അങ്ങ് വ്യത്യാസം വന്നു എന്നിരിക്കട്ടെ, ഉദാഹരണത്തിന് അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വന്നു എന്നിരിക്കട്ടെ, അതിവിടെ വന്നതിന് ശേഷം ഇങ്ങനെ പോകാതെ ഇവിടെ വന്ന് ഒരൽപ്പം ചാടിക്കളിച്ച് ഇവൻ ഇങ്ങനെയൊക്കെ ചാടി ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും വന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. അതുപോലെ തന്നെ ഇൻ്റർവെല്ലിലും കറക്റ്റായിട്ട് വ്യതിയാനങ്ങളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് നമ്മളൊരു RMS മൾട്ടിമീറ്റർ എടുത്ത് ഇവിടുത്തെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആണ്. ഇവിടെ എത്ര പീക്ക് ഉണ്ട്? ഒരു പീക്ക് കിട്ടും നമുക്ക്, ശരി, സമ്മതിച്ചു. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 14.14 വോൾട്ടേജ് കിട്ടിയെന്നിരിക്കും. ഓക്കെ, നമ്മളൊരു പീക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ചാടി കളിച്ചതിന് ശേഷം തിരിച്ച് ഇവിടെ പീക്കിൽ പോയി, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ പീക്ക്, ഏറ്റവും പീക്ക് എവിടെയാണുള്ള? 14.14 ഇവിടെ വന്നു, ആ 20 വോൾട്ട് വന്നിരിക്കുന്നുണ്ട്. നമുക്ക് 14 വോൾട്ടേജ് നമുക്ക് സാധാരണ ഒരു മൾട്ടിമീറ്ററിൽ കിട്ടിയെന്നിരിക്കട്ടെ. നമ്മൾ TRMS മൾട്ടിമീറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വോൾട്ടേജ് ആയിരിക്കത്തില്ല കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് ഓരോ പോയിൻറ്റിൻ്റെയും വോൾട്ടേജിനെ എടുത്ത് അതിൻ്റെ എന്താ പറയുക, മീൻ എടുക്കുന്നതുകൊണ്ട്. അതായത് TRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സ്ക്വയർ ചെയ്ത് മീൻ ചെയ്തെടുത്ത് പിന്നെ അതിൻ്റെ റൂട്ട് കാണുന്നു. മനസ്സിലായോ? സ്ക്വയർ, മീൻ, റൂട്ട്, ഇത് മൂന്ന് പ്രോസസ്സും അവിടെ തന്നെ നടക്കുന്നത് കൊണ്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ് നമുക്ക് കിട്ടും. അപ്പം ചോദിക്കാം, ഇങ്ങനെ ഒരു TRMS മൾട്ടിമീറ്റർ കൊണ്ട് ഏത് ടൈപ്പ് വേവ് ഫോമൊക്കെ നമുക്ക് അളക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് കിട്ടുന്ന വേവ് ഫോം ഇറഗുലർ ഷേപ്പിലുള്ളതാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഇറഗുലർ ഷേപ്പിലുള്ള വേവ് ഫോമാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, നമുക്കത് മെഷർ ചെയ്യാൻ സാധാരണ ഒരു മൾട്ടിമീറ്റർ പോരാ, നമുക്ക് അവിടെ വേണ്ടത് TRMS മൾട്ടിമീറ്ററാണ്. ഇപ്പം പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇൻവെർട്ടറുകൾ, ഇപ്പം എല്ലാം സൈൻ വേവ് ഇൻവെർട്ടറുകളാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ സൈൻ വേവ് എത്രത്തോളം പ്യുവർ സൈൻ വേവ് ആണെന്ന് എനിക്കറിയത്തില്ല. മുമ്പ് കാലത്ത് പക്ഷേ സൈൻ വേവ് അല്ലായിരുന്നു, സ്ക്വയർ വേവുകൾ യൂസ് ചെയ്തിരുന്നു. ട്രയാങ്കുലർ ഷേപ്പിലൊക്കെ വന്നിരുന്ന ഒരു ഇതുണ്ടായിരുന്നു, വേവ് ഫോം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വേവ് ഫോം വരുമ്പം അതിൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നീഷ്യൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ട സാധനം TRMS മൾട്ടിമീറ്ററാണ്. VRMS വെച്ച് കഴിഞ്ഞാൽ അവന് കറക്റ്റ് വോൾട്ടേജ് അറിയാൻ ഒക്കത്തില്ല. മനസ്സിലായോ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന്? അപ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ കൈവശം VRMS മൾട്ടിമീറ്റർ വേണോ TRMS മൾട്ടിമീറ്റർ വേണോ എന്ന്. TRMS മൾട്ടിമീറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും, ഒരു ടെക്നീഷ്യന് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള സാധനമായിരിക്കും. നാളെ ആയാലും വേരിയേഷനുള്ള സൈൻ വേവുകളെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ, AC വേവുകളെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഷാർപ്പായിട്ടുള്ള റീഡിങ്ങുകൾ നമുക്ക് കിട്ടും. കാരണം ബിക്കോസ് അതിനകത്ത് ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. അല്ല, നമ്മൾ സാധാരണ ഒരു മൾട്ടിമീറ്ററാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ റീഡിങ് തെറ്റാകും. എങ്ങനെ പോയാലും അത് ചെയ്തു വരുമ്പോഴേക്കും നമുക്കൊരു 10-20 വോൾട്ടേജിൻ്റെയൊക്കെ വ്യത്യാസം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, പ്രതീക്ഷിക്കുന്നു എന്ന് കരുതി ഇതിൻ്റെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതണമെന്നും, നിങ്ങളുടെ ഗൈഡൻസിനനുസരിച്ച് മറ്റ് മുന്നോട്ടുള്ള ലാബ് ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ മുന്നോട്ടുള്ള വീഡിയോകൾ പ്രിപ്പയർ ചെയ്ത് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തതാണെന്നും അറിയിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.